ബി ജെ പി പാലക്കാട് പരാജയപ്പെടുത്തപ്പെടുന്നു, കോൺഗ്രസ് വിജയിക്കുന്നു. തുടർന്ന് കോൺഗ്രസിലേക്കാണോ ഒഴുക്ക്? നിങ്ങളാണ് ബി ജെ പിയുടെ ഐഡിയോളജിക്കൽ ഒപ്പണൻസ് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ നോക്കൂ, ബി ജെ പിയെ ഉപേക്ഷിക്കുന്ന ആളുകൾ ഇതാ കോൺഗ്രസിലേക്ക് വരുന്നു. ഇന്ന് സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ബി ജെ പിയുടെ മുൻ വയനാട് ജില്ലാ അധ്യക്ഷൻ കോൺഗ്രസിലേക്കാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അവിടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമ്പോൾ, അത് കോൺഗ്രസിന് നേട്ടമാകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് മാറുകയാണോ? അല്ല, ഇതിൽ പാലക്കാടുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പൊതുവെയുള്ള ബി ജെ പിയും ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് വെറുപ്പിൻ്റെതാണ്, ഭിന്നിപ്പിൻ്റെതാണ്, അപരമത വിദ്വേഷത്തിൻ്റെതാണ്, മനുഷ്യരെ പരസ്പരം തമ്മിലടുപ്പിക്കേണ്ടതാണ്, തള്ളിക്കളയേണ്ടതും രാജ്യവിരുദ്ധവും തിരുത്തപ്പെടേണ്ടതുമായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്നുള്ള സമീപനത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ നിലപാട് അതാണ്. രണ്ട്, പാലക്കാട്ടെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി രണ്ട് പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, പാലക്കാട് നഗരസഭാ ഭരണത്തിൻ്റെ കെടുകാര്യസ്ഥത, വികസന വിരുദ്ധത, പാലക്കാട് നഗരത്തെ ആകെ പൊളിച്ചിട്ടിട്ടുള്ള ഒരു നിലയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങളും തങ്ങളുടെ അജണ്ടയെ അല്ല എന്ന നിലയിൽ പോകുന്ന മുനിസിപ്പൽ ഭരണകൂടം, അതിന് നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി, അതിനെതിരായിട്ടുള്ള അമർഷം പാലക്കാട്ടെ ജനങ്ങൾക്കിടയിലുണ്ട്. പാലക്കാട് നഗരത്തിലെ ഒരു വലിയ ശതമാനം ബി ജെ പി പ്രവർത്തകരിലൊക്കെ, സ്വാഭാവികമായിട്ടും എല്ലാ ബി ജെ പി പ്രവർത്തകരും മോശമാണെന്നുള്ള അഭിപ്രായം നമുക്കിടും. അതിനകത്ത് നാടിൻ്റെ വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ആ അസംതൃപ്തിയും അസ്വാരസ്യവും ഉണ്ടാകും എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ട്, അവർക്കകത്ത് ഇന്റേണൽ ഇഷ്യൂ ആണ്. അതെന്തെങ്കിലും ആശയപരമായിട്ടുള്ള ഭിന്നതയല്ല, അത് കേവലം ഗ്രൂപ്പ് താല്പര്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പുറത്ത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഒക്കെ അവരുടെ ഇന്റേണലായിട്ടുള്ള വിഷയം. ഈ രണ്ട് കാരണങ്ങളുടെ പുറത്താണ് നിലവിൽ ആരെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോകാൻ സാധ്യത എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ബി ജെ പി വിട്ട ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിൽ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ പുറത്ത്, വളരെ വ്യക്തിപരമായും സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളുടെ പുറത്താണ് ബി ജെ പി പാളയം ആളുകൾ ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള ഗൗരവകരമായിട്ടുള്ള കാര്യം. മറിച്ച് ആ ആശയം തെറ്റായ രാഷ്ട്രീയമാണ്, തെറ്റായ ആശയമാണ്, വെറുപ്പിൻ്റെതാണ് എന്നുള്ള ബോധ്യത്തിനകത്ത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന നെറുകടിൻ്റെ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ കൂട്ടരാകെ പുറത്തേക്ക് വരുന്നൊരു നില, അതിപ്പോൾ തൊട്ടു മുമ്പ് നിങ്ങൾ ഉദാഹരിച്ച സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള വിയോജിപ്പ് വിമർശനതാണ്. ഈ പറഞ്ഞ രാഷ്ട്രീയത്തെ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം വിടുകയാണ്, ഞങ്ങൾ സ്നേഹത്തിന്റെ കടയിലേക്ക് വരികയാണ്, വിശ്വസിച്ച വിദ്വേഷ രാഷ്ട്രീയം തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ വരുന്നത്? പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ വ്യക്തിപരമായും സംഘടനാപരമായും ഉള്ള പ്രശ്നങ്ങളുടെ പേരിലാണ്, പ്രത്യേക ശാസ്ത്രപരമായ പ്രശ്നങ്ങളുടെ പേരിലല്ല ആളുകൾ വരുന്നത് എന്നാണെങ്കിൽ ഇതപര്യന്തം വന്നവരൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഓക്കെ വാസു, കണ്ണൂരിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ സംഘപ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു അദ്ദേഹം. അവിടുത്തെ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞപ്പോൾ സംഘടനാപരമായും വ്യക്തിപരമായും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം അദ്ദേഹം നമോ വിചാർ മഞ്ച് എന്ന ആർ എസ് എസിന്റെ അതേ ആശയധാര ഉള്ള ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും പിന്നെ അത് അപ്പഴി സി പി എം ആവുകയാണ് ചെയ്തത്. അല്ലാതെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം ഐഡിയോളജിക്കൽ ഡിഫറൻസ് തോന്നിയിട്ട് സി പി എം ആയതല്ല, പെട്ടെന്ന് തൊഴിലാളി വർഗ്ഗ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചു പോയതോ ഒന്നുമല്ല. അല്ല, അങ്ങനെ നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതില്ല. പക്ഷേ ഒ കെ വാസു ആണെങ്കിലും സഖാവ് സുധീഷ് മിന്നി ആണെങ്കിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പതാകവാഹകരായതിനു ശേഷം ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അവരീ നാടിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാടിന് നല്ല ബോധ്യമുണ്ട്. ആർ എസ് എസിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും അതിനകത്തുള്ള നിഗൂഢതകളെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുന്നതിന് വേണ്ടിയും ആശയപരമായി അവർ വഹിച്ചിട്ടുള്ള പങ്കെന്ത് എന്നുള്ളത് നമ്മുടെയൊക്കെ മുൻപിലുള്ള വസ്തുതയാണ്. ആശയപരമായിട്ടായിരിക്കണം. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞു എന്ന്. ഇവിടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ തള്ളിപ്പറഞ്ഞതായിട്ടുള്ള ഒരു അനുഭവം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഇല്ല സാറേ. അതെങ്ങനെയാണ് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇന്നലെ വരെ പൊതുസമൂഹത്തിന് മുൻപിൽ ജനിപ്പിച്ച വിദ്വേഷം അതിനെ പൊതുസമൂഹത്തോടും മാപ്പ് പറയുന്നതിന് വേണ്ടി കൂട്ടി തയ്യാറായിട്ടില്ല. തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം. ഇനി ഇതൊന്നുമില്ലാതെയും പോയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടമായി കോൺഗ്രസ് മാറുന്നുണ്ട് എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. അതായത് കോൺഗ്രസ് അവരുടെ ഐഡിയോളജി പലഘട്ടത്തിലും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വിമർശനം ഈ ഘട്ടത്തിലൊന്നല്ല കേട്ടോ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിനകത്ത് ഒരു ഐഡിയോളജിയും ഇല്ല എന്നുള്ളത് തന്നെയാണ് പോയ കാലത്ത് സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ മാറിപ്പോകുന്നത്.
അതായത് ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഉയർത്തിയ വിമർശനത്തിൽ നിന്ന് ഒരിഞ്ച് ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. കോൺഗ്രസിനകത്ത് സംഘപരിവാർ ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിമർശനം. ആ സംഘപരിവാർ ഫ്രാക്ഷൻ ബലപ്പെടുക എന്നുള്ളതല്ല കുറച്ച് ബി ജെ പിക്കാർ കോൺഗ്രസിലേക്ക് വന്നിട്ട് അതിനകത്ത് ഉണ്ടാകേണ്ടുന്ന മാറ്റം, മറിച്ച് നെഹ്റു മുന്നോട്ട് വെച്ച ആശയം, മതേതര ആശയങ്ങൾ സംഘപരിവാർ. ഇപ്പൊ കേരളത്തിൽ ആർ എസ് എസിനെതിരെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് എടുത്തിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം എന്താ? കോൺഗ്രസ് എടുത്തിട്ടുള്ള പല ഘട്ടത്തിൽ പല വിഷയങ്ങളിലൂടെ വളരെ വിമർശനം അല്ല പി എം നിയാസ്, വളരെ കോൺഗ്രസിൽ സംഘപരിവാറിന് ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത്, ആർഷോ ആരോപിക്കുന്നത്.